Welcome to Jaya's Homely Kitchen. In Namka, bread to Bucha, ice cream Thayarakana, Engriana Noka. Bread ice cream, Malay tasty ana, nala creamy item Namka Thayaraki Kavanana. Then you made the ingredients and the canon noka. Yanivade, 8 slices of bread, edges a cutti the tur, cherry a piece I to cutti the vegetunda. Pine, 1 liter pala, nana I to kachi, a portion of purki at the tunda. A nation render a couple of pala, and you render a cup I to purki at the tunda. പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ടീ തുള്ളി വാനില എസൻസ് നമുക്ക് വേണം കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ ഐസ്ക്രീം കുറച്ച് ക്രീമി ആയിട്ട് വരാനായിട്ട് ഞാൻ ഇവിടെ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത് അത് വേണ്ടാന്നുള്ളവർക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ ഉപയോഗിക്കാം അതിന് പകരമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർക്കാം മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് നോക്കുക ഇത് വേണ്ടായെങ്കിൽ ഒരു മൂന്നോ നാലോ ടീസ്പൂൺ പാൽപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ഇതൊന്ന് ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു മിക്സി ജാറിൽ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം ബ്രെഡ് ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള മുഴുവൻ പഞ്ചസാരയും പകുതി പാലും കൂടെ മിക്സിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെയും പാലിൻ്റെയും കൂട്ടിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമും കൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ പാലും പഞ്ചസാരയും ഫ്രഷ് ക്രീമും ബ്രെഡും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു നാലഞ്ച് തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എസൻസ് വേണ്ടാന്നുള്ളവർക്ക് അതിന് പകരമായിട്ട് ഏലക്കാപ്പൊടിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐസ്ക്രീം എസൻസോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്ന ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് വേണമെങ്കിൽ മധുരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവാണ് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഐസ്ക്രീം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഐസ്ക്രീമിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ വളരെ ഡൈല്യൂട്ട് ആയിട്ട് തോന്നും പക്ഷേ ഇത് നമ്മളൊരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ബ്രെഡും ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് നന്നായിട്ട് തിക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ബാക്കി നട്ട്സും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് ഫ്രീസറിൽ 8 മണിക്കൂർ ഫ്രീസ് ചെയ്യാനായിട്ട് വയ്ക്കാം 8 മണിക്കൂർ കൊണ്ട് ഐസ്ക്രീം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കഴിക്കാവുന്നതാണ് വളരെ സ്വാദിഷ്ടമായ ബ്രെഡ് ഐസ്ക്രീം തയ്യാറായി കഴിഞ്ഞു ഇത് എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ പരീക്ഷിക്കുക വ്യത്യസ്ത രുചിയുള്ള ഒരു ഐസ്ക്രീമാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ റെസിപ്പിയെക്കുറിച്ചുള്ള കമൻസ് തീർച്ചയായിട്ടും അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ